ഇന്നത്തെ കഥ ഒരു പെൺകുട്ടിയുടെ കഥയാണ്. ഒരു പ്രഭുവും ഭാര്യയും ഉണ്ടായിരുന്നു. ഇഷ്ടംപോലെ പണം, അധികാരം, പ്രശസ്തി. പക്ഷേ അവർക്ക് ജീവിതത്തിൽ ഒരു വലിയ വിഷമമുണ്ട്. കുഞ്ഞുങ്ങളില്ല. അവർക്ക് ശേഷം അവരുടെ കുടുംബം ഇല്ലാതാവും. വയസ്സുകാലത്ത് അവരെ നോക്കാൻ ആരുമുണ്ടാവില്ല. ഇപ്പോഴോ കൊഞ്ചിക്കാനും ലാളിക്കാനും ആരുമില്ല. ചികിത്സകൾ, പൂജകൾ, പ്രാർത്ഥനകൾ അവർ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് അവർ ഗർഭിണിയായി. ശരിക്കും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു നമ്മുടെ കുമാരി. കൊട്ടാരത്തിൽ അവൾ എല്ലാവരുടെയും മകളായി വളർന്നു. സ്നേഹമയിയായ അമ്മയ്ക്ക് അവയെ ലാളിച്ചും ലാളിച്ചും മതിയാവുന്നില്ല. പക്ഷേ ദുരന്തങ്ങൾ കൊട്ടാരത്തിൽ കടന്നു വരികയായിരുന്നു. അമ്മയുടെ രോഗം കലശലായി. മകളെ, ഞാൻ മരിക്കാറായി. നീ വളരണം, ഒരു മാതൃകാ സ്ത്രീയാവണം. അച്ഛൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചേക്കാം. നീ അവരെ എന്നെപ്പോലെ സ്നേഹിക്കണം. അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവർ മരണമടഞ്ഞു. വന്ന രണ്ടാനമ്മ തികച്ചും ദുഷ്ടയായിരുന്നു. അവളെ മകളായി കാണാൻ അവർക്കായില്ല. അത് എൻ്റേതല്ല, അത് എൻ്റേതല്ല, അവർ പിറുപിറുത്തു. എന്നാൽ നമ്മുടെ കുമാരി അതൊന്നും കാര്യമാക്കിയില്ല. അമ്മയുടെ വാക്കുകൾ അവൾ എന്നും മനസ്സിലോർത്തു. ഭരണത്തിരക്കിനിടയിലും പ്രഭു മകളെ നന്നായി പഠിപ്പിച്ചു. നൃത്തവും സംഗീതവും കോട്ടോ എന്ന സംഗീത ഉപകരണവുമൊക്കെ അവൾ നന്നായി പഠിച്ചു. രണ്ടാനമ്മയുടെ ക്രൂരതകൾ പെരുകി വളർന്നു. അവർക്ക് ഒരു മകൻ കൂടി ജനിച്ചതോടെ വെറുപ്പ് വീണ്ടും കൂടി. ഇവളില്ലാതായാൽ അച്ഛൻ്റെ സ്നേഹം പൂർണ്ണമായും തൻ്റെ മകന് കിട്ടുമായിരുന്നു, അവർ ഓർത്തു. തന്ത്രം വളരെ ക്രൂരമായിരുന്നു. അവർ മാരകമായ വിഷം സംഘടിപ്പിച്ചു. മുന്തിരിച്ചാറിൽ കലർത്തി ഒരു കപ്പിൽ ഒഴിച്ചു. മറ്റേതിൽ വിഷം കലരാത്ത മുന്തിരിച്ചാറുമായി കുമാരിയും അനുജനും കളിക്കുന്ന സ്ഥലത്തേക്ക് അവർ വന്നു. അനിയനുമായി കഥ പറഞ്ഞ് ചിരിക്കുന്ന കുമാരിക്ക് അവർ വിഷം ചേർത്ത കപ്പ് നൽകി, മകന് അല്ലാത്തതും. പെട്ടെന്ന് അനുജൻ തമാശ പോലെ ചേച്ചിയുടെ കപ്പെടുത്ത് ഒറ്റ വലിക്ക് കുടിച്ചു കളഞ്ഞു. രണ്ടാനമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാവുന്നതിനു മുമ്പ് കുമാരൻ തളർന്നു വീണു. വൈദ്യന്മാർ നടത്തിയ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. കൊട്ടാരം ആകെ ദുഃഖത്തിലായിരുന്നു. ഇതിന് പിന്നിലെ ചതിയൊന്നും ആരും പക്ഷേ അറിഞ്ഞില്ല. വേദനയ്ക്കിടയിലും റാണിയുടെ പക വളരുകയായിരുന്നു. ഇവളാണ് തൻ്റെ മകൻ്റെ മരണത്തിനും കാരണം. ഇവൾ ജീവിച്ചിരുന്നുകൂടാ, അവർ മനസ്സിലുറപ്പിച്ചു. കുമാരിയുടെ സംഗീതത്തെക്കുറിച്ചുള്ള വാർത്തകൾ ചക്രവർത്തിയുടെ കാതിലെത്തി. അദ്ദേഹം അവളെ ആളയച്ചു വരുത്തി. പാട്ടുപാടുമ്പോൾ അവൾക്കൊപ്പം ഓടക്കുഴൽ വായിക്കാൻ രണ്ടാനമ്മയോട് ചക്രവർത്തി നിർദ്ദേശിച്ചു. ഓടക്കുഴൽ വായന പലയിടത്തും താളം തെറ്റുന്നത് ചക്രവർത്തിക്ക് മനസ്സിലായി. അവരുടെ മനസ്സിൽ സംഗീതമായിരുന്നില്ലല്ലോ, അവളെക്കുറിച്ചുള്ള വെറുപ്പായിരുന്നില്ലേ. അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അവരെ മാറ്റി പകരം കൊട്ടാരത്തിലെ ഒരു പരിചാരകയെ അതിന് നിർദ്ദേശിച്ചു. അവളുടെ സംഗീതം ചക്രവർത്തിയെ അതിരറ്റ് ആനന്ദിപ്പിച്ചു. അദ്ദേഹം അവൾക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി. ഇതുകൂടിയായപ്പോൾ രണ്ടാനമ്മയുടെ അസൂയയും ദേഷ്യവും വീണ്ടും വർദ്ധിച്ചു. കുമാരിക്ക് ഇപ്പോൾ 13 വയസ്സായി. കാലം മഴക്കാലമാണ്. നദികളിൽ വെള്ളപ്പൊക്കം അവിടുത്തെ വലിയ പ്രശ്നമാണ്. എന്നും നാശനഷ്ടങ്ങളുടെയും മരണങ്ങളുടെയും വാർത്തകൾ, ദുരന്ത വാർത്തകൾ ചക്രവർത്തിക്ക് സഹിക്കാനായില്ല. അദ്ദേഹം കിടപ്പിലായി. മുമ്പ് ഒരു കവയിത്രിയുടെ കവിത അവൾ തന്നെ നദിക്കടുത്ത് നിന്ന് പാടിയപ്പോൾ നദിശാന്തമായ കഥ അവിടെ പ്രചാരത്തിലുണ്ടായിരുന്നു. നമ്മുടെ പ്രഭുവിൻ്റെ മകൾ കവിത എഴുതാറുണ്ടല്ലോ, പാടുകയും ചെയ്യും. എന്നാൽ ഒന്ന് ശ്രമിച്ചാലോ? വലിയ ഉത്തരവാദിത്തമാണ്. നടന്നില്ലെങ്കിൽ ഈ ചെറുപ്രായത്തിൽ അവൾക്കതിന് കഴിയുമോ? പ്രഭു ആകെ വിഷമത്തിലായി. 10 ദിവസം കൊണ്ട് കുമാരി കവിത എഴുതി തീർത്തു. നദിക്കരയിൽ തിങ്ങിക്കൂടിയ ജനം. ഉയർന്ന പീഠത്തിൽ കയറി നിന്ന് നെഞ്ചു പൊട്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ താനെഴുതിയ ദുഃഖഗാനം പാടി. നാടിൻ്റെ ദുഃഖം, പ്രാർത്ഥന. അത്ഭുതം, നദി പിടിച്ചു കെട്ടിയതുപോലെ ശാന്തമായി. അവൾ നാടിൻ്റെ മൊത്തം രക്ഷകയായിരിക്കുന്നു. ചക്രവർത്തി
ഏറ്റവുമുയർന്ന രാജമുദ്ര നൽകി അവളെ ആദരിച്ചു. രണ്ടാനമ്മ വെറുതെ ഇരിക്കുകയായിരുന്നില്ല. അവർ ഒരു സേവകനെ പണം കൊടുത്ത് വശത്താക്കി ദൂരെ ദൂരെ വിജനമായ പർവ്വതത്തിൽ കൊണ്ടുപോയി അവളെ വധിക്കണം. അതായിരുന്നു അവരുടെ കൽപ്പന. കുറേ ദിവസത്തെ യാത്രയ്ക്ക് പോയിരിക്കുകയാണ് രാജാവ്. യാത്ര കഴിഞ്ഞ് വന്നതോടെ പ്രഭു മകളെ അന്വേഷിച്ചു. അവൾ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുന്നു, ഒരു കൊലപാതകം. ശിക്ഷ ഭയന്ന് ഓടിപ്പോയതാണ് അവൾ എന്ന് രണ്ടാനമ്മ കഥ പറഞ്ഞു. റാണിയുടെ കഥ തന്നെ കൊട്ടാരവാസികളും പറഞ്ഞു. പ്രഭു അവളെ അന്വേഷിക്കാൻ ധാരാളം ആളുകളെ വിട്ടെങ്കിലും ആർക്കും അവളെ കണ്ടെത്താനായില്ല. അദ്ദേഹം ആകെ തകർന്നു പോയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. കുറേ ദിവസം അദ്ദേഹം മുറിക്ക് പുറത്തിറങ്ങിയതേയില്ല. ഒരു നായാട്ട് നടത്തിയാൽ ഒരു ഉന്മേഷമൊക്കെ വരും. ഇങ്ങനെ ഇരുന്നാൽ നാടിൻ്റെ ഭരണം എന്താവും? ഉപദേശകന്മാർ പ്രഭുവിനെ നിർബന്ധിച്ചു. കാര്യം ശരിയായിരുന്നു. നായാട്ട് തുടങ്ങി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും രാജാവ് ഉന്മേഷം വീണ്ടെടുത്തു. കൂടെയുണ്ടായിരുന്ന സംഘത്തെ അപേക്ഷിച്ച് അദ്ദേഹം വളരെ മുന്നിലായിരുന്നു. മറ്റുള്ളവർ പല വഴിക്കായി. അദ്ദേഹം പർവ്വതത്തിൻ്റെ മുകളിലെ കാടിനടുത്തേക്കാണ് നീങ്ങുന്നത്. കാടിനുള്ളിൽ ഒരു കുടിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മനോഹരമായ കുടിൽ. കാടിനുള്ളിൽ ഇത്രയും മനോഹരമായ ഒരു കുടിൽ ആര് നിർമ്മിക്കാനാണ്? അദ്ദേഹം പതിയെ അങ്ങോട്ട് ചെന്നു. കുടിലിനകത്ത് ഒരു ബുദ്ധഗാനം കേൾക്കുന്നു. അയാൾ അമ്പരന്നു. കാട്ടിനുള്ളിൽ ആരാണ് ഇങ്ങനെയൊരു ഗാനം? അടുത്തെത്തിയപ്പോൾ ആ ഗാനത്തിന് പുറകിലെ ശബ്ദം അദ്ദേഹത്തിന് പരിചിതമായി തോന്നി. തൻ്റെ മകളുടെ അതേ ശബ്ദം. അദ്ദേഹം വാതിലിൽ മുട്ടി. വാതിൽ തുറന്ന് കുമാരി ഓടി വന്ന് പ്രഭുവിനെ കെട്ടിപ്പുണർന്നു. രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. അപ്പോഴേക്കും സേവകനും എത്തി. അയാൾ റാണിയുടെ ഉത്തരവിനെക്കുറിച്ചും രഹസ്യമായി താനവളെ രക്ഷിച്ചതിനെക്കുറിച്ചുമൊക്കെ രാജാവിനോട് താഴ്മയായി പറഞ്ഞു. രാജാവ് സേവകനെ ഹൃദയത്തിൽ ചേർത്ത് നന്ദി പറഞ്ഞു. അവർ പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് കുതിച്ചു. കഥയുടെ അവസാനം എങ്ങനെയാവും കുഞ്ഞുങ്ങളെ? അത് എന്തുമാകട്ടെ, ചതിയുള്ള മനസ്സുകൾക്ക് തൽക്കാലം കുറച്ച് സന്തോഷമൊക്കെ ലഭിച്ചാലും അവരുടെ ജീവിതം ഒരിക്കലും സുഖകരമാവില്ല. നന്മ മനസ്സിൽ സൂക്ഷിക്കുക. ശുഭദിനം.